കെഎംഐസി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാ വാർത്താ വിശേഷത്തിൻ ചെപ്പു തുറക്കാം കെഎംഐസി ന്യൂസ് കെഎംഐസി ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെഎംഐസി ടിവി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെഎംഐസി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. അസഹിഷ്ണുത വിവാദത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വെങ്കയ്യ നായിഡു. ബിജു രമേശിന്റെ തിരുവനന്തപുരത്തെ ഹോട്ടൽ പൊളിച്ചു മാറ്റാൻ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനം. കേരളത്തിന് മൂന്ന് നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 150 ലക്ഷം ഡോളർ നഷ്ടപരിഹാരം തേടി ക്ലോക്ക് ബാലൻ അഹമ്മദിന്റെ കുടുംബം. ക്ലീനപ്പ് ദി വേൾഡ് ഈ മാസം 27 വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ സജീവം. ആർസിയുടെ സന്നദ്ധ സേവകർ പങ്കെടുക്കും. മഅദിൻ അക്കാദമിയുടെ 20th വാർഷികാഘോഷമായ വൈസനിയം മഹബ്ബ കോൺഫറൻസ് ഡിസംബറിൽ. മർക്കസ് മസ്വാലി ചാപ്പനങ്ങാടി 17 വർഷം പിന്നിടുന്നു. പ്രചാരണാർത്ഥം കെ എം ബാബമുസ്ലിയർ സൌദിയിലേക്ക്. മുസ്ലിം ലീഗുമായി ഭിന്നത, ചേളാരി വിഭാഗം കൺവെൻഷൻ മാറ്റിവച്ചു. വാർത്തകൾ വിശദമായി. അസഹിഷ്ണുത വിവാദത്തിൽ കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു. ഡൽഹിയിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിക്കുന്നുവെന്നത് ആരോപണം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന തരത്തിൽ പാർലമെന്റിൽ ചർച്ച നടത്താം. അസഹിഷ്ണുത പ്രസ്താവനകളോട് യോജിപ്പില്ല. ദാദ്രി അടക്കമുള്ള സംഭവങ്ങളിൽ കേന്ദ്ര സർക്കാരിനോ ബിജെപിക്കോ പങ്കില്ല. ക്രമസമാധാനം സംസ്ഥാന സർക്കാരുകളുടെ ചുമതലയാണെന്നും നായിഡു വ്യക്തമാക്കി. ബിജു രമേശിന്റെ തിരുവനന്തപുരത്തെ ഹോട്ടൽ പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനം. ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകി. കയ്യേറ്റ ഭൂമിയിൽ ബിജു രമേശിന്റെ ഹോട്ടൽ പൊളിച്ചു മാറ്റാതെ സർക്കാർ ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് കേരള കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം. ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ട് കിഴക്കേക്കോട്ടയിലെ രാജധാനി ഹോട്ടൽ പൊളിക്കാൻ സർക്കാർ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ബിജു രമേശ് ഇതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയിരുന്നു. പിന്നീട് സ്റ്റേക്കെതിരെ സർക്കാർ അപ്പീൽ പോയിരുന്നില്ല. ഇതിനെതിരെയാണ് കേരള കോൺഗ്രസ് രംഗത്തെത്തിയത്. റവന്യൂ വകുപ്പ് ഫയൽ പൂഴ്ത്തിയെന്നും കത്തിൽ ആരോപിച്ചിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകേണ്ടെന്ന ഡിജിപി ജേക്കബ് തോമസിന്റെ നിലപാട് ശരിവച്ച അഗ്നിശമന സേനാ മേധാവി അനിൽകാന്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. കേരളത്തിന് മൂന്ന് നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചോദിച്ചു. ലോകം മുഴുവൻ മുകളിലേക്ക് വളരുമ്പോൾ കേരളം താഴോട്ട് വളർന്നാൽ മതിയോ? സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വികസനം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഫയർഫോഴ്സ് മേധാവിയെ ഉൾപ്പെടുത്തി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിച്ചെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. നമുക്ക് മൂന്ന് നിലയുള്ള കെട്ടിടം മാത്രം മതിയോ? ഈ 2015 ലോകം മുഴുവൻ ഇന്ന് വളർച്ച മുകളിലോട്ടാ, നമുക്ക് വളർച്ച താഴെയോട്ട് വേണമെന്ന് പറഞ്ഞാൽ മതിയോ? പിന്നെ സേഫ്റ്റി നോക്കണം, അതിനകത്തൊരു കോംപ്രമൈസും ഇല്ല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ശ്രീ അനിൽകാന്തു ആ കമ്മിറ്റിയിലെ മെമ്പറാണ്. അവരാലോചിച്ചിട്ട് പറഞ്ഞു. തന്നെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 150 ലക്ഷം ഡോളർ നഷ്ടപരിഹാരം തേടി ക്ലോക്ക് ബാലൻ അഹമ്മദിന്റെ കുടുംബം. വിശദമായ റിപ്പോർട്ടിലേക്ക്. ക്ലാസ് മുറിയിൽ കൊണ്ടുവന്ന ക്ലോക്ക് ബോംബാണെന്ന് തെറ്റിദ്ധരിച്ച് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ 150 ലക്ഷം ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അഹമ്മദ് മുഹമ്മദും കുടുംബവും കോടതിയെ സമീപിക്കുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം ഇർവിംഗ് സിറ്റി മേയറും പോലീസും ചീഫും അഭിഭാഷകരും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ലോക്ക് ബോംബാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പോലീസ് അഹമ്മദിനെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് അഹമ്മദ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. അതിനു പിന്നാലെ US പ്രസിഡന്റ് ബറാക് ഒബാമ അഹമ്മദിനെ വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചു. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുടുംബത്തിന്റെ അഭിഭാഷകൻ കത്തയച്ചിട്ടുണ്ട്. ഇർവിംഗ് ടെക്സാസ് സിറ്റി ഭരണകൂടം 100 ലക്ഷം ഡോളറും ലോക്കൽ സ്കൂൾ ഡിസ്ട്രിക്ട് 50 ലക്ഷം ഡോളറും നൽകണമെന്നാണ് കത്തിൽ പറയുന്നത്. കത്ത് ലഭിച്ച് 60 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യുമെന്നും കത്തിൽ പറയുന്നുണ്ട്. സംഭവം അഹമ്മദിന്റെയും കുടുംബത്തിന്റെയും സൽപേരിന് കളങ്കമുണ്ടാക്കിയതായും കുടുംബം പറഞ്ഞു. ഇർവിംഗ് സിറ്റിയിലേക്ക് തിരിച്ചുവരാൻ
ആഗ്രഹമുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. സംഭവത്തിനുശേഷം തുടർ പഠനത്തിന്റെ ഭാഗമായി അഹമ്മദും കുടുംബവും ഖത്തറിലേക്ക് താമസം മാറിയിരുന്നു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് പെൻസിൽ കേസ് ഉപയോഗിച്ച് ക്ലോക്ക് നിർമ്മിച്ച് അധ്യാപികക്ക് കാണിച്ചു കൊടുത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അഹമ്മദ് നിർമ്മിച്ചത് ബോംബാണെന്ന് തെറ്റിദ്ധരിച്ച അധ്യാപിക പോലീസ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഹമ്മദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അഹമ്മദിന്റെ സഹോദരി അഹമ്മദിനെ വിലങ്ങുവെച്ച ചിത്രം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. കെഎംഐസി ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പോ തുറക്കാം. കെഎംഐസി ന്യൂസ്, കെഎംഐസി ന്യൂസ്. അതിജീവനത്തിന്റെ വായന എന്ന ശീർഷകത്തിൽ ഒക്ടോബർ 30-ന് ആരംഭിച്ച പ്രവാസി വായനാ ക്യാമ്പയിൻ രണ്ടുഘട്ട പ്രവർത്തനങ്ങൾ പിന്നിട്ട് 3-ാം ഘട്ടത്തിലെത്തി. വായനയെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്തിവരുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള സമകാലിക ലോകത്ത് വായനയുടെ പ്രാധാന്യവും വായനാശീലം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വിവിധങ്ങളായ പരിപാടികളാണ് ക്യാമ്പയിനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പൊതുസമൂഹത്തിലേക്ക് വായന എത്തിക്കുന്നതിന്റെ ഭാഗമായി ജിദ്ദയിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യരംഗത്തെ പ്രമുഖർ ഗോപി നെടുങ്ങാടി, ജാബിർ വടകര, ഡോക്ടർ സുബീർ, ദാസ് ഹരിപ്പാട് തുടങ്ങിയവർ പ്രവാസി വായനയ്ക്ക് വരിച്ചേരുകയുണ്ടായി. ക്യാമ്പയിനിന്റെ ഭാഗമായി ജിദ്ദയിലെ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിച്ച് അടുത്ത മാസം വിപുലമായ സെമിനാറും ജിദ്ദ ICF കീഴിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ അറിയിച്ചു. ദുബൈ മുനിസിപ്പാലിറ്റി UNO സഹകരിച്ച് നമ്മുടെ നാട്, നമ്മുടെ പരിസരം, നമ്മുടെ ഉത്തരവാദിത്വം എന്ന ശീർഷകത്തിൽ എല്ലാ വർഷവും ശുചീകരണ ബോധവൽക്കരണവും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യം വെച്ച് നടത്തിവരുന്ന ക്ലീനപ്പ് ദി വേൾഡ് ക്യാമ്പയിനിൽ ഈ വർഷവും RCയുടെ സന്നദ്ധ സേവകർ പങ്കെടുക്കും. 130 രാഷ്ട്രങ്ങളിൽ നിന്ന് 35 മില്യൺ സന്നദ്ധ സേവകരാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ക്യാമ്പയിനിൽ പങ്കാളികളാകുന്നത്. ഈ മാസം 27-ന് വെള്ളിയാഴ്ച മിറാക്കിൾ ഗാർഡൻ പരിസരത്ത് നടക്കുന്ന ക്യാമ്പയിനിന്റെ വിജയത്തിനായി RSCയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ സജീവമാണ്. ക്ലീനപ്പ് ദി വേൾഡിന്റെ പ്രചാരണത്തിനും ബോധവൽക്കരണത്തിനുമായി ബഹുഭാഷാ ലഘുലേഖകളുടെ വിതരണം ഉൾപ്പെടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് RSC നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് RSC ദുബൈ മുനിസിപ്പാലിറ്റി അധികൃതരിൽ നിന്ന് പ്രശംസാപത്രങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയിരുന്നു. ദുബൈയുടെ മുഴുവൻ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആയിരക്കണക്കിന് സന്നദ്ധ സേവകർക്ക് വാഹന സൌകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് RSC നേതൃത്വം അറിയിച്ചു. RSCക്ക് കീഴിൽ സന്നദ്ധ സേവകരായി പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ register.dubairsc.com എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു. സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ ICF ബഹ്റൈൻ December 10 മുതൽ January 10 വരെ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി December 16 നടത്തപ്പെടുന്ന ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ഇന്ന് രാത്രി 9 മണിക്ക് മനാമ സുന്നി സെന്ററിൽ വെച്ച് നടക്കും. റഫീഖ് സാദി ദേലമ്പാടി മുഖ്യാതിഥിയായിരിക്കും. സെയ്ദ് ബാഫക്കി കോയത്തങ്ങൾ അധ്യക്ഷത വഹിക്കും. KC സൈനുദ്ദീൻ സക്കാഫി, അബൂബക്കർ ലത്തീഫി, MC അബ്ദുൽ കരീം, അബ്ദുൽ ഹക്കീം സക്കാഫി സംബന്ധിക്കും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ, ആയിരങ്ങൾ ആത്മതൃപ്തിയാലെ വാഴ്ത്തും നാമമേ. എ.പി. അബൂബക്കർ ഉസ്താദ് എന്ന പുണ്യദീപമേ, അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. എന്നും എത്തീമിന്ന് താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ, താങ്ങ് തണൽ വിരിച്ച വൃക്ഷമേ, എങ്ങുമെങ്ങും അറിവിൻ ഗോപുരങ്ങൾ തീർത്ത സത്യമേ. ഭരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ഭരതമെങ്ങും ബഹുമാനരായുള്ള ഉസ്താദിൻ കർമ്മം വിരിഞ്ഞേ, ബസുരമായൊരു ഭാവിക്കായി എന്നൊന്നും കർമ്മപദങ്ങൾ തെളിഞ്ഞേ, കർമ്മപദങ്ങൾ തെളിഞ്ഞേ. അറിവിനാഴക്കടലിൽ താണ്ടി ആത്മീയ പ്രകാശമേ, അഖില ദേശ ഭാഷ പണ്ഡിതർക്കുമേലെ വാസമേ. കാ
ആരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ കാലഘട്ടത്തിനാകെ കൗതുക പൂക്കളായി വളർന്നേ കാരന്തൂരിലെ മർക്കസിൽ അറിവിന്റെ മുത്തുകൾ പൂത്തേ വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മലപ്പുറം മഅ്ദിൻ അക്കാദമിയുടെ 20-ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മഹബ്ബ കോൺഫറൻസ് ഡിസംബർ 9 മുതൽ 12 വരെ മലപ്പുറം സ്വലാത്ത് നഗറിൽ നടക്കും. വൈസനീയത്തിന്റെ സുപ്രധാന പദ്ധതികളിലൊന്നായ ഹോസ്പേസ് ആരോഗ്യ പദ്ധതിയുടെ ഉദ്ഘാടനം, സൌജന്യ ആംബുലൻസ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ് എന്നിവയുടെ സമർപ്പണം, മെഗാ മെഡിക്കൽ ക്യാമ്പ്, അന്താരാഷ്ട്ര സെമിനാർ, 40 ദിവസം നീണ്ടു നിൽക്കുന്ന മഹബ്ബ തിരുനബി ക്യാമ്പയിൻ ഉദ്ഘാടനം, ആത്മീയ സംഗമം എന്നിവയാണ് കോൺഫറൻസിന്റെ ഭാഗമായി നടക്കുക. വിശ്വപ്രശസ്ത പണ്ഡിതരും അക്കാദമിക് വിദഗ്ധരും സംബന്ധിക്കും. മെഡ്ഹിൽപേ എന്ന പേരിലുള്ള സൌജന്യ മെഡിക്കൽ ക്യാമ്പ് 10 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെയാണ് ഒരുക്കുന്നത്. പ്രമേഹം, ഹൃദയം, ക്യാൻസർ, കിഡ്നി, കണ്ണ്, ചർമ്മം, ഡെന്റൽ, ENT, ജനറൽ മെഡിസിൻ, കമ്മ്യൂണിറ്റി മെഡിസിൻ, കുട്ടികളുടെ വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങളിലാണ് സേവനം ലഭ്യമാകുക. മലപ്പുറം ജില്ലയിലെ പ്രശസ്ത ആയുർവേദ നഗരിയായ കോട്ടക്കലിനടുത്ത ചാപ്പനങ്ങാടിയിൽ മർഹൂം ബാപ്പു മുസ്ലിയാരുടെ സ്മരണാർത്ഥം സ്ഥാപിതമായ മർക്കസ് മസ്വാലിഹി ചാപ്പനങ്ങാടി 17 വർഷം പിന്നിടുന്നു. 33 വിദ്യാർത്ഥികളുമായി 98-ൽ തുടക്കം കുറിച്ച മസ്വാലിഹിൽ 400-ൽപരം വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നുണ്ട്. നിരവധി അഗതി അനാഥകൾക്കാണ് മസ്വാലിഹ് സാന്ത്വനമേകുന്നത്. സയൻസ് ലാബ്, ഐടി ലാബ്, ഗ്രന്ഥാലയം, വിമൻസ് കോളേജ് തുടങ്ങി വൈജ്ഞാനിക രംഗത്തെ നൂതന സംവിധാനങ്ങൾ മസ്വാലിഹിന് കീഴിലുണ്ട്. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് സ്ഥാപനത്തിന്റെ മുഖ്യ കാര്യദർശി. മസ്വാലിഹിന്റെ പ്രചാരണാർത്ഥം സെക്രട്ടറിയും വിമൻസ് കോളേജ് പ്രിൻസിപ്പളുമായ KM മുഹമ്മദ് ബാവ മുസ്ലിയർ കുരിയാട് നാളെ സൌദിയിലേക്ക് തിരിക്കും. സൌദിയിലെ മുഴുവൻ പ്രവിശ്യകളും അദ്ദേഹം സന്ദർശിക്കും. റഫീഖ് സഖാഫി ചാപ്പനങ്ങാടി അദ്ദേഹത്തെ അനുഗമിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജില്ലാ മുശാവറയും ഫിഖ്ഹി മുബാഹസയും നാളെ രാവിലെ 10 മണിക്ക് കോഴിക്കോട് സമസ്ത സെന്ററിൽ നടക്കും. എല്ലാ മുശാവർ അംഗങ്ങളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് കോഴിക്കോട് ജില്ലാ സമസ്ത സെക്രട്ടറി AP മുഹമ്മദ് മുസ്ലിയർ അറിയിച്ചു. മുക്കം സർക്കാർ പറമ്പ് മഹല്ല് കമ്മിറ്റിയുടെയും SSF യൂണിറ്റ് സമ്മേളനത്തിന്റെയും ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹാഫിൽ മസൂദ് സഖാഫി ഗൂഡല്ലൂരിന്റെ പഞ്ചദിന പ്രഭാഷണത്തിന് ഇന്ന് മുക്കം സർക്കാർ പറമ്പിൽ തുടക്കമായി. ആത്മീയതയുടെ പഞ്ചമുഖങ്ങൾ എന്ന ശീർഷകത്തിലാണ് 5 നാളത്തെ പ്രഭാഷണങ്ങൾ. ശാന്തിയുടെ ശാദ്വല തീരം എന്ന വിഷയത്തിലാണ് ഇന്നത്തെ പ്രഭാഷണം നടന്നത്. മഗ്രിബ് നിസ്കാരാനന്തരം സ്ഥലം ഖത്തീബ് ഉമർ ഹസനി പതാക ഉയർത്തി. മുക്കം റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് TT അബ്ദുൽ ഹക്കീം മുസ്ലിയർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജി ശംസുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നാളെ ഹാഫിൽ അബൂബക്കർ സഖാഫി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ലീഗും ചേളാരി വിഭാഗവും തമ്മിലുള്ള ഭിന്നത മറനീക്ക് പുറത്തേക്ക്. ചേളാരി സമസ്തയുടെ 90-ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച നടക്കേണ്ട പ്രവർത്തക കൺവെൻഷൻ നടന്നില്ല. കരുവാരക്കുണ്ട് KT ഉസ്താദ് കൺവെൻഷൻ സെന്ററിലാണ് യോഗം തീരുമാനിച്ചിരുന്നത്. അവസാന നിമിഷമാണ് യോഗം റദ്ദാക്കിയത്. യോഗത്തിന്റെ പ്രചാരണാർത്ഥം പച്ചനിറത്തിലുള്ള നോട്ടീസും ഇറക്കിയിരുന്നു. നിലമ്പൂർ താലൂക്കിലെ 100-ക്കണക്കിന് പ്രവർത്തകരെയും നേതാക്കളെയും പങ്കെടുപ്പിച്ച് കരുവാരക്കുണ്ട് ദാറുനജാത്തിന്റെ കീഴിലുള്ള KT ഉസ്താദ് കൺവെൻഷൻ സെന്ററിലാണ് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നത്. മുസ്ലിം ലീഗ് സമ്മർദ്ദത്തെ തുടർന്ന് വിഘടിത SYS യോഗം മാറ്റിവച്ചത് വിവാദമായിരിക്കുകയാണ്. യോഗത്തിൽ പണ്ഡിതന്മാർക്ക് പങ്കെടുക്കാൻ കഴിയാത്തതാണ് യോഗം മാറ്റാൻ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് വീണ്ടും ചേണാരി വിഭാഗത്തിൽ വിവാദങ്ങൾക്ക് തിരിതെളിയിച്ചിരിക്കുന്നത്. UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിന്റെ തലേദിവസം കരുവാരക്കുണ്ടിൽ യോഗം ചേർന്നിരുന്നു. ഈ യോഗം അലങ്കോലപ്പെടുകയും വൻ വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. കരുവാരക്കുണ്ടിൽ ചേളാരി വിഭാഗം നേതാക്കളായ അബ്ദുൽ അസീസ് മുസ്ലിയർ മുത്തേടം, TK അബ്ദുള്ളക്കുട്ടി മുസ്ലിയർ, KT കുഞ്ഞിമാൻ ഹാജി എന്നിവരാണ് യോഗം വിളിക്കാൻ നേതൃത്വം നൽകിയത്. എന്നാൽ കൺവെൻഷനെതിരെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയിരുന്നു. കൺവെൻഷനിൽ TP അഷ്റഫ് അലിക്കെതിരെ ഉയർന്ന വിവാദം ചർച്ചയ്ക്ക് വരുമെന്നും ഇത് വിവാദമാകുമെന്നും മുന്നറിയിപ്പ് നൽകിയതാണ് കൺവെൻഷൻ അടിയന്തരമായി മാറ്റാൻ കാരണം. ദാറുനജാത്തിൽ നടക്കാനിരുന്ന കൺവെൻഷൻ ബഹളത്തിൽ മുങ്ങിയാൽ സംഘടനയ്ക്കും സ്ഥാപനത്തിനും നാണക്കേടാകുമെന്ന തിരിച്ചറിവാണ് യോഗം മാറ്റാൻ കാരണമായത്. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ഹൈദരലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും അഡ്വക്കറ്റ് എം ഉമർ MLA സെക്രട്ടറിയുമായ സ്ഥാപനമാണ് ദാറുനജാത്ത്. നേരത്തെ നിലമ്പൂരിൽ നടത്താനായിരുന്നു ഉദ്ദേശം. എന്നാൽ കരുവാരക്കുണ്ടിൽ നടത്താൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അസഹിഷ്ണുത വിവാദത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വെങ്കയ്യനായിഡു. 150 ലക്ഷം ഡോളർ നഷ്ടപരിഹാരം തേടി ക്ലോക്ക് ബാലൻ അഹമ്മദിന്റെ കുടുംബം.
ബിജു രമേശിന്റെ തിരുവനന്തപുരത്തെ ഹോട്ടൽ പൊളിച്ചു മാറ്റാൻ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനം. കേരളത്തിന് മൂന്ന് നില കെട്ടിടങ്ങൾ മാത്രം മതിയോയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ക്ലീനപ്പ് ദി വേൾഡ് ഈ മാസം 27 വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ സജീവം, RSCയുടെ സന്നദ്ധ സേവകർ പങ്കെടുക്കും. മഅദിൻ അക്കാദമിയുടെ 20 വാർഷികാഘോഷമായ വൈസനിയം മഹബ്ബ കോൺഫറൻസ് ഡിസംബറിൽ. മർക്കസ് മസ്വാലി ചാപ്പനങ്ങാടി 17 പിന്നിടുന്നു, പ്രചാരണാർത്ഥം KM ബാബമുസ്ലിയർ സൌദിയിലേക്ക്. മുസ്ലിം ലീഗുമായി ഭിന്നത, ചേളാരി വിഭാഗം കൺവെൻഷൻ മാറ്റിവച്ചു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.